ബിഹൈൻഡ് വുഡ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് കൂടി ദേ ജയറാം വേണ്ട ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകാനായിട്ട് പോവാണ്. ഇത് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിത്രമാണ്, ജയറാം ഏട്ടന് വളരെ പേഴ്സണൽ ആയിട്ട് ഞങ്ങൾ നൽകുന്നതാണ്. ചിത്രത്തിന്റെ ദിവസം ഒന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ എല്ലാരും കംപ്ലീറ്റ് ഫാമിലി ജയറാമേട്ടൻ വന്നു. ഇപ്പൊ 4 മക്കളാണെന്ന് പറഞ്ഞു, 4 മക്കളെയും കൂടി ചേർത്ത് ദേ ബിഹൈൻഡ് വുഡ്സ് നൽകുന്ന ഒരു സ്വീറ്റ് ഗിഫ്റ്റ് ആണ്. ഇല്ല, ഇതെന്റെ മൂത്ത മോൻ, ഇത് രണ്ടാമത്തെ മോൻ നവനീത്, ഇതെന്റെ മൂത്ത മോള് ചക്കി, രണ്ടാമത്തെ മോള് ഇവിടെ ഒരു ചെറിയ പയ്യനും. മൈ ഗോഡ്, അപ്പൊ ഈ ഒരു സ്വീറ്റ് ബ്യൂട്ടിഫുൾ ഫാമിലിക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഓസ്ലറിന് എല്ലാവിധ ആഗ്രഹങ്ങളും നൽകുകയാണ്. ജയറാമേട്ടൻ ഇത് വീട്ടിൽ വെക്കണമെന്ന് ബിഹൈൻഡ് വുഡ്സിന് ആഗ്രഹം? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും കേട്ടോ. ഇത്രയും നല്ല ഫോട്ടോ ഞാൻ, താങ്ക് യു. 2024 എനിക്ക് കിട്ടാവുന്നത് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഫ്രം ബിഹൈൻഡ് വുഡ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു സർ. ജയറാമേട്ടൻ ഇങ്ങനെ ഓരോ സർപ്രൈസസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടാൻ പോകുന്ന സർപ്രൈസസ് ആണ്. അയ്യോ, ആണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അങ്ങനെ പെട്ടെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നായിക? വീഡിയോ അല്ല, അല്ല, നേരിട്ട്. നേരിട്ട്? ആ, എത്ര നായികമാരുടെ സുന്ദരികളായി അഭിനയിച്ചു, പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന നായിക? അയ്യോ, 100-ഓളം നായികമാരുടെ അഭിനയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഓർക്കാത്ത ഒരു പേര് ഒന്ന് കണ്ടു. ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് എന്റെ ഭാര്യയുടെ കൂടെ, പിന്നെ ഏറ്റവും കൂടുതൽ വെച്ച ശോഭന, ഉർവശി, ഖുഷ്ബു, മഞ്ജു വാരിയർ. ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഇവരുടെ കൂടെയൊക്കെയാണ്. എനിക്ക് ആരാണ് വേറെ ഇവരിൽ ഏറ്റവും, അല്ലെങ്കിൽ ഇപ്പോൾ ഉർവശേഷിയുടെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു മാനറിസം ജയറാമേട്ട ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി ഉണ്ടോ? മിമിക്കാനല്ല ജയറാമേട്ട, എന്തെങ്കിലും ജയറാമേട്ട ശ്രദ്ധിച്ച എന്തെങ്കിലും ഒരു? ഉർവശി ഒരു ഒരു അപാര ജന്മം തന്നെയാണത്. എന്താ പറയുക, അത് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ടേക്കിൽ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത. അങ്ങനെ ഞെട്ടി ജയറാമേട്ടൻ തലകുത്തി മറിഞ്ഞതോ, ഞെട്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടോ ചേച്ചിയായിട്ട് അഭിനയിച്ചിട്ട്, ഏതെങ്കിലും ഒരു സീൻ, ഏതെങ്കിലും ഒരു സിനിമയുടെ? എത്രയോ സിനിമകളുണ്ട്. ഇപ്പൊ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവില് പവിത്രനായിട്ടുള്ള ഞാൻ ഈ 10 പവന്റെ മാല കൊടുത്ത് തട്ടാം ഭാസ്കരം പറ്റിച്ച്, എന്നെയും പറ്റിച്ച്, എല്ലാം കഴിഞ്ഞ് സകല കള്ളത്തരവും ചെയ്തിട്ട് അവസാനം വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരും. വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുന്ന കഴിഞ്ഞ് ഞാൻ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെട കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെയൊന്ന് നോക്കൂ എന്നെ. എന്തൊരു എന്തൊരു ഞാൻ തന്നെ നോക്കി കുറച്ച് ഇത് എന്താണ്. മഴവിൽ കാവടിയിൽ അതേപോലെ എന്നെ കൊങ്കളെ രൊമ്പ പിടിക്കുന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടാറുണ്ട്. അതെ, പഴനിയിൽ വെച്ചത്. അപ്പം തന്നെ ഞാൻ ഉറവശി വിളിച്ചു പറഞ്ഞു, ഈ സിനിമയ്ക്ക് നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടില്ലേ എന്ന് നോക്കിക്കോളാം. അതിനും കിട്ടി, അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ അഭിനയിച്ച തലയണ മന്ത്രത്തിനും കിട്ടി, എല്ലാം അടുപ്പിച്ച് സ്റ്റേറ്റ് അവാർഡായിരുന്നു. ഓ സൂപ്പർ, ചേച്ചിക്ക് ഒരു വലിയ ഐഡിയ അല്ലേ.